ഒരു മനുഷ്യ സമൂഹത്തിന് ഇങ്ങനെ ഒരു പരീക്ഷണമുണ്ടോ? ഒരു മനുഷ്യ സമൂഹത്തിന് ഇങ്ങനെ ഒരു വേദനയുണ്ടോ? ഒരു മനുഷ്യ സമൂഹത്തിന് ഇങ്ങനെ ഒരു ദുഃഖമുണ്ടോ? നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് പരാതി പറയുമ്പോൾ, പരിഭവം പറയുമ്പോൾ, ജീവിതം മുഴുവൻ പ്രയാസങ്ങളിൽ ഭീതിയോടെ എരിഞ്ഞിറങ്ങാൻ വിധിക്കപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ കഥ എത്രയോ വേദനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ 50,000 പേർ താമസിക്കുന്ന ഒരു ടെൻറ്റിന് തീപിടിച്ച് 8 പേർ മരിക്കുകയും അതിലേറെ പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. 8 എന്നൊക്കെ പറയുന്നത് ഒരു കണക്ക് മാത്രമായിരിക്കും, അതിനേക്കാളൊക്കെ ഒത്തിരി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ടാവും. ഒരു ജനതയെ ഇത്രമാത്രം പരീക്ഷിക്കുമ്പോൾ എന്താണ് നാം ചിന്തിക്കേണ്ടത്? നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഉയ്ഗർ മുസ്ലിംസിനെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചൈനയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത്. അമേരിക്ക അടക്കമുള്ളവർ ഉപരോധത്തിൽ പങ്കാളിയായി. അതിന് കാരണം ഉയ്ഗർ മുസ്ലിംസിൻ്റെ വിഷയം എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള വിഷയം വ്യാപാര വാണിജ്യ മേഖലയിൽ ചൈന വളരുന്നത് തടയിടാൻ എന്ത് ന്യായം പറഞ്ഞ് ഒന്ന് തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കിയപ്പോഴാണ് പാവം ഈ മനുഷ്യരെക്കുറിച്ച് ഓർത്തത്. ചൈനയിൽ ഏതാണ്ട് 2015 മുതൽ ഈ ഉയ്ഗർ മുസ്ലിം വിഭാഗത്തെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശീലന കേന്ദ്രങ്ങൾ എന്ന പേരിൽ ഭീകരമായ തടവറകൾ സൃഷ്ടിച്ച് എത്രയോ ലക്ഷം ജനങ്ങളെ കൊന്നുകളഞ്ഞു, അതുകൂടാതെ മാനഭംഗപ്പെടുത്തുന്നു, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നു, നിഷ്കാസനം ചെയ്യുന്നു. അന്നൊക്കെ പാശ്ചാത്യ സമൂഹം നിശബ്ദമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനയെ അടിക്കാനൊരു വടി വേണ്ടി വന്നപ്പോൾ ആ വടിയെടുത്തടിച്ചു. കാരണം എന്തായാലും അതിൻ്റെ പേര് പറഞ്ഞല്ലോ എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. അപ്പോഴും പേര് പറയാത്ത ഒരു വിഭാഗമാണ് ഈ പറയുന്ന രോഹിംഗ്യൻ മുസ്ലിം വിഭാഗം. 2015 മുതൽ അവർ സ്വന്തം കൂടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്നതാണ്. ഏതാണ്ട് 1,000,000 പേരാണ് ബംഗ്ലാദേശിൽ താമസിക്കുന്നത്. 1,000,000 പേർ. ഇത്രയും മനുഷ്യർ ഇത്രയും പീഡനം അനുഭവിച്ചിട്ടും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നും ഒരു ശബ്ദവും ന്യായമായി ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ആങ്സാങ് സൂചി എന്ന് പറയുന്ന ഒരു കാപട്യക്കാരിയെ അട്ടിമറിച്ചപ്പോൾ പട്ടാളത്തിനെ താക്കീത് ചെയ്യാൻ എല്ലാവരുമുണ്ട്. ഈ പട്ടാളവും ഇവളും ചേർന്ന് ഇത്രയും ജനങ്ങളെ പച്ചയ്ക്ക് തുണിയുരിഞ്ഞപ്പോൾ, പച്ചയ്ക്ക് തൊലിയുരിഞ്ഞപ്പോൾ ഒരാളും ചോദിക്കാനുണ്ടായില്ല. പലായനം ചെയ്ത് ചെന്ന് പെട്ടത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും, ഏതാണ്ട് 8,000 ഏക്കർ സ്ഥലത്ത് 3-4 സ്ഥലങ്ങളിലായി 8,000 ഏക്കർ വീതമുള്ള സ്ഥലത്താണ് 1,000,000 മനുഷ്യർ പട്ടിണിയിൽ, പ്രയാസത്തിൽ, കഷ്ടപ്പാടിൽ കഴിയുന്നത്. നമ്മളൊക്കെ ഇവിടെ പല കാരണങ്ങൾ പറഞ്ഞ് നേർച്ചകൾ നടത്തി ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. കൊഴുപ്പും കൊളസ്ട്രോളും ഉള്ളവൻ തന്നെ ആടിനെ അറുത്ത് വേറെ കൊഴുപ്പും കുടവേറും കൊളസ്ട്രോളും ഉള്ള ആളിന് കൊടുത്തുവിടുന്നു. അത് ഫ്രിഡ്ജുകളിൽ അടുക്കി വെക്കുന്നു. നമ്മളെല്ലാവരും കൂടി കൂടി തിന്നുന്നു. എന്നിട്ടങ്ങ് കൈനീട്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോണേ, ആടിനെയും കൊണ്ടുപോണേ, ആടിനെ അറുത്തോനെയും കൊണ്ടുപോണേ എന്ന്. സത്യം പറഞ്ഞാൽ ലോകത്ത് ഇത്രയും പരീക്ഷിക്കപ്പെടുന്നൊരു ജനതയില്ല. കഴിഞ്ഞ ദിവസം അവർ താമസിച്ചിരുന്ന ടെൻറ്റിന് തീപിടിച്ചു. ഓർക്കണം നിങ്ങൾ, മരുഭൂമി പോലെയുള്ള സ്ഥലത്ത്, 8,000 ഏക്കർ സ്ഥലത്ത് കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും പോലും ഇല്ലാതെ ഒരു ജനത അങ്ങനെ ജീവിക്കുകയാണ്. ഒരു ദിവസമല്ല, വർഷങ്ങളായി. 2015 മുതൽ 2021 വരെ അവരുടെ കഥകൾ വല്ലപ്പോഴും മാത്രമാണ് പുറത്തേക്ക് കേൾക്കുന്നത്. ഞാൻ ഓർത്തു പോകാറുണ്ട്, ഈ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാർ യാത്രയുടെ പേരിൽ കൊട്ടാരങ്ങൾ പരിപാലിക്കാനൊക്കെ കോടികൾ ചെലവഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഈ പറയുന്ന പ്രവാചകൻ്റെ വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസമെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലെ ഏതെങ്കിലും ഒരാളിന് തുടർച്ചയായി 1, 2, 10 വർഷം സഹായിച്ച് ഇവർക്ക് മാന്യമായി മരിക്കാനുള്ള ഒരവസരം, അതുവരെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം, അതുവരെ വെള്ളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. നന്മ ചെയ്യുന്നതിനെ ആരും തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. അതിന് RSS അല്ലെങ്കിൽ ഭീകര സംഘടനകളും സാമ്രാജ്യത്വ സംഘടനകളും ആരും എതിരാളികളല്ലല്ലോ. പക്ഷേ അവരെ സഹായിക്കാൻ പലപ്പോഴും രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. അത്തരമൊരു ദുരന്തത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മേലാണ് വീണ്ടും തീ കത്തിപ്പടർന്നത്. 4 ദിവസമായി തീ ഉണ്ടായിരുന്നത്രേ. അതാണ് കഴിഞ്ഞ ദിവസം ആളിക്കത്തിയത്. അൽജസീറ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരുടെ എണ്ണം 8 എന്നാണ് പറയുന്നത്. എൻ്റെ വിശ്വാസമനുസരിച്ച്
എട്ടുമായിരിക്കില്ല, എൺപതുമായിരിക്കില്ല, എണ്ണൂറുമായിരിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ പോലും ആരും അന്വേഷിക്കാത്തൊരു ജനതയാണെങ്കിൽ മരിച്ചത് ആരന്വേഷിക്കാൻ? അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ മനുഷ്യരെ കൂടി ഓർത്തിരിക്കുക. എവിടെയോ എന്തിൻ്റെയോ പേരിൽ പലായനം ചെയ്യപ്പെട്ട വെറും രൂപങ്ങളെപ്പോലെ കൃമികളെപ്പോലെ ജീവിക്കുന്ന ഈ മനുഷ്യരെ കൂടി. ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നിലപാടുകളും. എന്നാൽ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും പറയുന്നത്. അപ്പോൾ എന്തായാലും എന്റർടൈൻമെന്റ് നമുക്ക് ആവശ്യമാണ്, ഒപ്പം ഇൻഫർമേഷൻസും. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളും ചില വാഗ്വാദങ്ങളും അതുമായുള്ള നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നു മറ്റൊരു ചാനലിലൂടെ, എന്റെ ടിവി. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടണും അമർത്തുക.